Namaskaram. CASA, Christian Association and Alliance for Social Action nanu adinte muluvan peru. Adu korchu Christiya sanghadanalle ellam kooda cherna oru samithiyanu. Avar endayalum ee jihadikalkkedire urachu thanne ennu vyaktamaakukayanu. Ida ee varuna October maasam 4-aam theyathi secretariat munnil dharnayum oru vishadheekarana yogam okke avar sanghadipichirikkayanu. അതു എന്തിനു വേണ്ടിയാണെന്നും എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്നും ഫാദർ ജോസ് ബേസിൽ പ്ലാന്തോട്ടം തന്നെ പറയുന്ന ഒരു ചെറു വീഡിയോ ഉണ്ട്. എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഒക്ടോബർ മാസം 4-ാം തീയതി രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റിന് നടയിൽ ധരണയും വിശദീകരണ യോഗവും നടക്കുകയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കേരളം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയായ ജസ്നയുടെ തിരോധാനം എവിടെയെത്തി? ഇത് കേരള സമൂഹം ചോദിക്കുന്ന വലിയ ഒരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സാമുദായിക സാംസ്കാരിക സാമൂഹ്യ ജീവിതം തികച്ചും കലുഷിതമാണ്. ഈ സമൂഹത്തിന് ഒത്തിരി ആശങ്കകളുണ്ട്. ലവ് ജിഹാദും നാർക്കോ ജിഹാദും ഉൾപ്പെടെയുള്ള ഛിദ്രാത്മക പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളാര്, അതിനെ ഫണ്ട് ചെയ്യുന്നതാര്, ഇതിന്റെ പിന്നിലെ പണം ഒഴുക്കം എവിടെ നിന്ന്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണം ദേശീയ അന്വേഷണ സമിതി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ വിശദീകരണ യോഗത്തിലേക്കും ധരണയിലേക്കും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. നാം ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെയും ഒന്നിച്ച് പോരാടേണ്ടതിന്റെയും ആവശ്യകത മുമ്പെന്നത്തേക്കാൾ കൂടുതൽ വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ യോഗത്തിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. ഞാനും നിങ്ങളും പങ്കെടുക്കേണ്ടത് ഈ യോഗത്തിന്റെ ആവശ്യമാണ്. നമുക്ക് 4-ാം തീയതി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ 11 മണിക്ക് ഒരുമിക്കാം. അതിനായിട്ട് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അവരുടെ ആവശ്യം ന്യായമാണ്. ജസ്നയുടെ തിരോധാനം, അതേപോലെ തന്നെ ലവ് ജിഹാദ് വിഷയം, നാർക്കോട്ടിക് ജിഹാദ് വിഷയം, അങ്ങനെ നീറിപ്പോകുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും കിട്ടിയേ തീരൂ. അല്ലെങ്കിൽ ഇതേപോലെ പ്രതിഷേധ പരിപാടികൾ ഭാവിയിലും ഉണ്ടാവും എന്ന് ഉറപ്പിക്കുകയാണ് കാസയും മറ്റ് ക്രിസ്ത്യൻ സംഘടനകളും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.